ഇനി നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഫോർവേഡ് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിരന്തരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ ഫ്യൂച്ചർ ടു കോൺട്രാക്ട് എന്ന്, സോറി ഫ്യൂച്ചർ ടു ഫോർവേഡ് എന്ന്. സോ ഫസ്റ്റ് പോയിൻ്റ്, ഫ്യൂച്ചർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഫോർവേഡ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ചസിലാണ്. അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസമാണ്. ഫ്യൂച്ചറിനെ നമുക്ക് സാധാരണ ഷെയറൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ എങ്ങനെയാണോ ബയ്യിങ്ങും സെല്ലിങ്ങും നടക്കുക, നമ്മൾ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ പഠിച്ചു, അതേ രീതിയിൽ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ സാധ്യമാണ്. പക്ഷേ ഓവർ ദ കൗണ്ടർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ മാത്രമേ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ നമുക്ക് യൂസ് എന്താ പറയുക സെറ്റിൽ ചെയ്യാനും ട്രേഡ് ചെയ്യാനും പറ്റാറുള്ളൂ. അതാണ് ഒരു ഡിഫറൻസ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഫ്യൂച്ചർ കോൺട്രാക്ട് ഹൈലി സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ, ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഓർ അണ്ടർലൈങ് അസറ്റിൻ്റെ കാര്യത്തിൽ, ടൈം ഓഫ് കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ, ഡേറ്റ് ഓഫ് ഡെലിവറിയുടെ കാര്യത്തിൽ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമുണ്ട്. ഫോർവേഡ് അങ്ങനെയല്ല, ഓരോ സിറ്റുവേഷനും സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ ബയ്യറും സെല്ലറും കൂടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുകയാണ് ഫോർവേഡിൽ ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. മൂന്നാമത്തത്, സെറ്റിൽഡ് അറ്റ് സെറ്റിൽമെൻറ്റ് പ്രൈസ് ഫിക്സ്ഡ് ഓൺ ദ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ഓഫ് ദ കോൺട്രാക്ട്. ഫ്യൂച്ചർ ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിലാണ് സെറ്റിൽ ചെയ്യുന്നത് ഫോർവേഡ് പോലെ തന്നെ. പക്ഷേ ആ സെറ്റിൽമെൻറ്റ് പ്രൈസ് നിശ്ചയിക്കുന്നത് രണ്ട് മാസം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മാസം അവസാനിക്കുന്ന ദിവസത്തിലാണ് ആ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഫോർവേഡ് നേരെ ഓപ്പോസിറ്റാണ്. ഫോർവേഡ് പ്രൈസ് എഗ്രീഡ് ഓൺ ദ ട്രേഡ് ഡേറ്റ്, ഇന്നാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ കോൺട്രാക്റ്റിൽ അന്നത്തെ പ്രൈസിലാണ്. അതൊരു വലിയ ഡിഫറൻസാണ് ഫ്യൂച്ചറും ഫോർവേഡും തമ്മിൽ. അപ്പം ഒന്ന്, ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലാണ് സെറ്റിൽമെൻറ്റ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്, മറ്റൊന്ന് സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ അവിടെ തന്നെയുള്ള മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫോർവേഡിൻ്റെ പോലെ റിസ്ക് അല്ലെങ്കിൽ പ്രൈസ് ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല ഫ്യൂച്ചറിൻ്റെ ഉദ്ദേശം. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് തുടങ്ങുമ്പോൾ ലോക്ക് ചെയ്താലല്ലേ ഈ റിസ്ക് ഹെഡ്ജ് ചെയ്യണ പ്രോസസ്സ്. ഫ്യൂച്ചറിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല, അത് ഷെയറൊക്കെ പോലെ വാങ്ങി വിറ്റ് ലാഭമുണ്ടാക്കാനായിട്ട് തന്നെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഡെറിവേറ്റീവാണ്. അല്ലാതെ കണ്ട് ഫോർവേഡിൻ്റെ പോലെ ആ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി മുൻകൂറായിട്ട് പ്രൈസ് ലോക്ക് ചെയ്യുന്നൊരു സംവിധാനമല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസാണ്. ക്രെഡിറ്റ് റിസ്ക് കുറവാണ് ഫ്യൂച്ചറിന്. കാരണം എന്താ, ഷെയർ ട്രേഡിങ്ങിലൊക്കെ പോലെ തന്നെ നമ്മൾ എടുക്കുന്ന അതേ റിസ്ക് തന്നെയാണ് ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ. കാരണം രണ്ടാൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടു ദ എൻഡ് ആ അവസാനിക്കുന്ന സമയത്ത് എന്താണോ പ്രൈസ്, മുൻകൂട്ടി പർച്ചേസ് മാത്രമേ അവിടെ ലോക്ക് ചെയ്യുന്നുള്ളൂ. പ്രൈസ് ഞാൻ വാങ്ങിച്ചോളാം വിറ്റോളാം എന്ന് മാത്രമേ അവിടെ ലോക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ അവസാനം എൻഡ് ചെയ്യുന്ന ഡേയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് സെറ്റിൽ ചെയ്യുകയാണ്. അതുകൊണ്ട് കടം അല്ലെങ്കിൽ ഈ റിസ്ക് ലോ ആണ് ഫോർവേഡിൽ. പക്ഷെ അങ്ങനെയല്ല, ഒരു പക്ഷേ ഫോർവേഡ് കോൺട്രാക്ട് എൻ്റർ ചെയ്തു, നമ്മളത് അസറ്റ് ഡെലിവറി ചെയ്യേണ്ട സമയമാകുമ്പോൾ ചിലപ്പോൾ ആ കോൺട്രാക്ട് നടക്കാതെ വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ ആ കോൺട്രാക്ട് അവിടെ ചിലപ്പോൾ അസറ്റ് കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ കാശ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് റിസ്ക് ഹൈ ആണ് ഫോർവേഡിൽ. ഇനി കൗണ്ടർ പാർട്ടി ചൂസൺ റാൻഡംലി ബൈ എക്സ്ചേഞ്ച് ആണ്. കാരണം നമ്മൾ ഷെയറൊക്കെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പോലെയാണ് ഫ്യൂച്ചർ. നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഇത്ര ഷെയർസ് വാങ്ങിക്കുന്നതിന് പകരം ഒരു പെർട്ടിക്കുലർ അണ്ടർലൈങ് അസറ്റിൻ്റെ ഫ്യൂച്ചർ വാങ്ങിക്കണു എന്നുള്ളതേ ഉള്ളൂ. ആ അണ്ടർലൈങ് അസറ്റ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഷെയറുകളായിരിക്കാം, ഡിബഞ്ചേഴ്സ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലായിരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഫ്യൂച്ചറായിട്ട് വാങ്ങിക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, ആർക്ക് വിൽക്കുന്നു എന്നുള്ളത് അപ്പോഴത്തെ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ആ ഒരു ട്രേഡിംഗ് പാറ്റേൺ പോലെ ഇരിക്കും. പക്ഷെ ഫോർവേഡ് അങ്ങനെയല്ല, ബയ്യറും സെല്ലറും തമ്മിൽ നടത്തുന്ന ഒരു കരാറായതുകൊണ്ട് തന്നെ ബയ്യർ ആരാണെന്നും സെല്ലർ ആരാണെന്നും നമ്മൾ തമ്മിൽ ചൂസ് ചെയ്യുന്നൊരു ഏർപ്പാടാണ്.
അപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ ഫ്യൂച്ചറും ഫോർവേഡും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഒന്ന്, ഫ്യൂച്ചർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, ഫോർവേഡ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ചസ് വഴി മാത്രമേ പറ്റുള്ളൂ. ടിപ്പിക്കൽ ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ആണ് ഫ്യൂച്ചേഴ്സ്. യുണീക്ക് ആൻഡ് കസ്റ്റം ഡിസൈൻഡ് ആണ് ഫോർവേഡ്. കോൺട്രാക്ട് അവസാനിക്കുന്ന ദിവസം ആ അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് എന്താണോ അതാണ് സെറ്റിൽമെൻറ്റ് പ്രൈസ് ഫ്യൂച്ചറിൽ. കോൺട്രാക്ട് തുടങ്ങുന്ന ദിവസം ആ അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് എന്താണോ പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി കൂടി ചേർത്ത പ്രൈസാണ് ഫോർവേഡ് പ്രൈസ്. കിട്ടാതെ ഇരിക്കുക എന്നുള്ള ആ ഡെലിവറി എന്ന് പറയുന്നത് ക്യാഷ് സെറ്റിൽമെൻ്റ് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് റിസ്ക് ഇല്ല. ഫോർവേഡ് ചിലപ്പോൾ കണ്ടമാനം പ്രൈസ് ഫ്ലക്ച്വേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം വരുന്ന പാർട്ടി സാധനമോ അല്ലെങ്കിൽ പൈസയോ കൊടുക്കാനൊന്നും മടിക്കാം. അപ്പോൾ അവിടെ ഒരു കടത്തിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അവിടെ ഫോർവേഡിൽ ക്രെഡിറ്റ് റിസ്ക് ഹൈ ആണ്. കൗണ്ടർ പാർട്ടീനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ചൂസ് ചെയ്യുക. നമ്മളൊരു ഷെയർ ട്രേഡിംഗ് നടത്തുന്ന സമയത്ത് ഇന്ന ആൾക്ക് തന്നെ ഷെയർ വിൽക്കണമെന്നും പറഞ്ഞിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ട്രേഡിംഗ് നടത്താൻ പറ്റില്ല. അപ്പോഴത്തെ മാർക്കറ്റിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് ബിഡിങ്ങിന് തയ്യാറായി നിൽക്കുന്നത് ആരാണോ, നമുക്ക് കൺവീനിയൻ്റ് ആരാണോ, അവരുടെ അടുത്ത് കൊടുക്കുക വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ഫോർവേഡ് അങ്ങനെയല്ല. അത് നമുക്ക് ആരാണ് ബൈ ചെയ്യുന്നത് ആരാണ് സെല് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ കോൺട്രാക്ട് പോലെയാണ്. യു ആർ ദ ബയർ, യു ആർ ദ സെല്ലർ ആൻഡ് ഇറ്റ്സ് ബിറ്റ്വീൻ അസ് എന്നുള്ളൊരു രീതിയാണ്. സോ അതാണ് ഡിഫറൻസ്.